സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദേശം എവിടെയാണ്? ഉത്തരം അത്തോളി. സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം എന്തായിരുന്നു? ഉത്തരം ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ. സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്? ഉത്തരം എം കെ അത്തോളി. അത്തോളി കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. സി എച്ച് മുഖ്യമന്ത്രിയായത് ഏത് നിയമസഭയിലായിരുന്നു? ഉത്തരം അഞ്ചാം നിയമസഭയിൽ. സി എച്ച് മുഹമ്മദ് കോയ ജനിച്ച വർഷം ഏത്? ഉത്തരം 1925. കേരളത്തിൽ തീരപ്രദേശങ്ങളില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? ഉത്തരം കരിമ്പ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട്. അതിരാണി പാടത്തെ മനുഷ്യരുടെ കഥ പറഞ്ഞ് അനശ്വരനായ സാഹിത്യകാരൻ ആര്? ഉത്തരം എസ് കെ പട്ടക്കാട്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ്. ജി എസ് ടിയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 8 മിനിറ്റ്. കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. പാലിനെ തൈരാക്കി മാറ്റുന്ന സൂക്ഷ്മാണു ഏതാണ്? ഉത്തരം ബാക്ടീരിയ. നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ആടുജീവിതം. സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം ചുമതല വഹിച്ച വകുപ്പ് ഏതാണ്? ഉത്തരം വിദ്യാഭ്യാസം. സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം ഹൈദരാബാദ്. കാളപ്പൂരി ഏത് രാജ്യത്തിൻ്റെ ദേശീയ വിനോദമാണ്? ഉത്തരം സ്പെയിൻ.
ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 6. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. CH മുഹമ്മദ് കോയ സ്ഥാപിച്ച ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഏതാണ്? ഉത്തരം കുസാറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം ഹിന്ദി. കേരള നിയമസഭാ സ്പീക്കറും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഏക വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ.